പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ള ദൈവജനമേ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കൂടെ നിന്ന് നാം പോകുന്നിടത്തെല്ലാം നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ കർത്താവുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഈ തിരിച്ചറിവ് നമ്മളെ വളരെയേറെ സഹായിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യം ഞങ്ങളിൽ ഉറപ്പിക്കണമേ. പലപ്പോഴും ജീവിതത്തിലെ തകർച്ചകളോ രോഗങ്ങളോ ദുരിതങ്ങളോ കഷ്ടതകളോ ഞെരുക്കങ്ങളോ അപമാനങ്ങളോ ഒക്കെ വരുമ്പോൾ, അപ്രതീക്ഷിതമായതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ സംശയിച്ചു പോകാറുണ്ട്, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടോ അതോ ദൈവം ഞങ്ങളെ കൈവിട്ടോ. എന്നാൽ ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ ഒരു കാര്യം കർത്താവ് ഉറപ്പിക്കുകയാണ്, ഒരിക്കലും അവിടെ നമ്മളെ വിട്ടുപോകുന്നില്ല, അവിടെ നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആ ഒരു ദൈവാനുഭവത്തിലേക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതം പച്ചപിടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ കേൾക്കുന്ന ഓരോ മക്കളിലും അവിടുന്ന് എപ്പോഴും ഇവരുടെ കൂടെയുണ്ട് എന്ന ഒരാഴമായ ബോധ്യത്തിലേക്കും അനുഭവത്തിലേക്കും ഉയർന്നു വരുവാൻ ഇവരെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിലൂടെ ആ സത്യങ്ങൾ ഇവരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 2 വാക്യം അതിങ്ങനെയാണ്: ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ടായിരുന്നു. ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് വിജയം നേടാൻ സാധിച്ചു. ഉൽപ്പത്തി 39:2, ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ശുഭമായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉള്ളതുകൊണ്ട് ജോസഫിന് ക്ലേശമോ ദുരിതമോ പ്രയാസമോ അപമാനമോ ഭയമോ ഒന്നും വന്നില്ല എന്നർത്ഥമില്ല. പക്ഷേ ജോസഫിൻ്റെ കൂടെ ഈ പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവ് ഉണ്ടായിരുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്. ജോസഫ് സ്വന്തം ചേട്ടന്മാരാൽ വിൽക്കപ്പെട്ട വ്യക്തിയാണെന്ന് നമുക്കറിയാം. 17 20 ഇസ്മേലിയർക്ക് ജോസഫിനെ വിറ്റതാണ് കാട്ടിൽ വെച്ച്. അങ്ങനെ ഈജിപ്തിലെ ഫറോയുടെ സൈന്യാധിപനായ പോത്തിഫർ ജോസഫിനെ വാങ്ങിക്കുകയാണ്. ജോസഫ് ആ വീട്ടിൽ ചെന്നു. ജോസഫ് എവിടേക്ക് പോയോ ആ കൂട്ടത്തിൽ കർത്താവും യാത്ര ചെയ്തു. അല്ലേലൂയ. ഒരടിമയായി ആ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഈ അടിമയുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ജോസഫിൻ്റെ കാര്യങ്ങളിലെല്ലാം കർത്താവ് വിജയം നൽകി, അവന് വിജയം കൊടുത്ത് കർത്താവ് കൂടെ നിന്നു. ഉൽപ്പത്തി പുസ്തകം ഈ 39:21-23 വചനഭാഗം അവിടെ ഇങ്ങനെയാണ്: ജോസഫിനെ ഈ പൊത്തിഫറിൻ്റെ വീട്ടിൽ നിന്ന് പിന്നീട് കാരാഗ്രഹത്തിലേക്ക് മാറ്റുന്ന സംഭവം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനോട് അപമര്യാദയായിട്ട് പെരുമാറി, ജോസഫ് അതിന് വഴങ്ങാത്തതുകൊണ്ട് ജോസഫിൻ്റെ പേരിൽ കുറ്റമാരോപിച്ച് ഈ സ്ത്രീയുടെ ഭർത്താവിനോട് പറഞ്ഞ് ജോസഫിനെ കാരാഗ്രഹത്തിലേക്ക് മാറ്റി. അങ്ങനെ കാരാഗ്രഹത്തിൽ ജോസഫ് ചെല്ലുന്ന സംഭവമാണ് 39:21-23 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ജോസഫ് കാരാഗ്രഹത്തിൽ ചെന്ന നാൾ മുതൽ ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ട്. അപ്പോഴും ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഈ ജയിൽവാസികളുടെ ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സകല ജയിൽ പുള്ളികളുടെയും മേൽനോട്ടക്കാരനായി ജോസഫിനെ നിയമിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു കുറ്റവാളിയെ മറ്റു കുറ്റവാളികളെല്ലാം നേതാവാക്കി, അതിൻ്റെ നോട്ടക്കാരനാക്കി ഈ ജയിൽവാസി മാറ്റുകയാണ്. ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ ജോസഫിനോട് കർത്താവ് വലിയ കാരുണ്യം കാണിച്ചു. ഈ ജയിൽ സൂക്ഷിപ്പുകാരന് ജോസഫിനോട് മനസ്സലിവ് തോന്നാൻ കർത്താവ് ഇടയാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ പേരിൽ
ഈ ജോസഫിനെ അതിൻ്റെ എല്ലാം ചുമതല ഈ ജയിൽ സൂക്ഷിപ്പുകാരൻ ഏൽപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് ജോസഫ് എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ജോസഫിനെ ഏൽപ്പിച്ച ഒരു കാര്യത്തിലും ഈ ജയിൽ സൂക്ഷിപ്പുകാരൻ പിന്നീട് ശ്രദ്ധിച്ചില്ല. കാരണം ജോസഫ് അത്ര കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും കർത്താവ് എല്ലാത്തിലും അവനെ സഹായിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉള്ളപ്പോഴും അവന് കഷ്ടതകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് പാപത്തിൻ്റെ സാഹചര്യം ജോസഫിലേക്ക് വന്നു. അവൻ ചെയ്ത പ്രവൃത്തികളിൽ വിജയമുണ്ടായപ്പോഴും മറ്റുള്ളവർ ജോസഫിനെ അപമാനിക്കാനും കുറ്റപ്പെടുത്താനും ഇടയായി. തെറ്റിദ്ധാരണ ജോസഫിൻ്റെ പേരിലുണ്ടായി. ജോസഫിൻ്റെ പേരിൽ കള്ളത്തരം ചമഞ്ഞ് കള്ളം പറഞ്ഞ് ഉണ്ടാക്കി ജോസഫിനെ ജയിലിലടച്ചു. ജയിലിൽ ചെല്ലപ്പോഴും ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അവിടുന്ന് അവരോട് കാരുണ്യം കാണിച്ചു. ഈ ജയിൽ സൂക്ഷിപ്പുകാരനോട് കാരണം ജോസഫിനോട് മനസ്സലിവ് തോന്നാൻ കർത്താവ് ഇടയാക്കി. അവരെന്ത് ചെയ്തു, ഈ ജയിൽ പുള്ളിയുടെ എല്ലാം ഉത്തരവാദിത്വം ജോസഫിനെ ഏൽപ്പിച്ചു. ജോസഫിനെ ഏൽപ്പിച്ച ഒരു കാര്യത്തിലും ഈ ജയിൽ വാർഡൻ പിന്നീട് ശ്രദ്ധിച്ചില്ല. കാരണം ജോസഫ് അത്ര കൃത്യതയോടെ എല്ലാം ചാടിപ്പോകാത്ത അന്തസ്സുള്ളൊരു ജയിൽ പുള്ളിയായിരുന്നു ഈ ജോസഫ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജോസഫ് ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിലുണ്ടായിരുന്ന രണ്ട് ജയിൽ പുള്ളികളുടെ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ്. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ജോസഫിൻ്റെ കൂടെ കർത്താവ് നിന്നു. ഹല്ലേലൂയ. ജോസഫ് പറഞ്ഞതുപോലെ ആ സ്വപ്നങ്ങൾ പൂർത്തിയായി. രാജാവിൻ്റെ ഫറോവയുടെ പാനപാത്രവാഹകനെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുകയും മറ്റേയാളെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. പിന്നീട് ഫറോവയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ജോസഫിൻ്റെ ജീവിതത്തെ കർത്താവ് ഉയർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫ് ഈജിപ്തിൻ്റെ മുഴുവൻ അധികാരിയായിട്ട് പിന്നീട് ഉയർന്ന സംഗതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ചിന്തിച്ചാൽ ആടിനെ മേയ്ക്കാൻ പോയ ആ കാട്ടിൽ നിന്ന് ജോസഫിനെ ചേട്ടന്മാർ 20 വെള്ളിക്കാശിനെ വിറ്റ് പൊത്തിഫറിൻ്റെ വീട്ടിൽ അടിമവേല ചെയ്ത് ജയിലിൽ കിടന്ന് ഇപ്പോൾ ജോസഫ് ഈജിപ്തിൻ്റെ അധിപനായി. ഫറോ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള മനുഷ്യൻ ജോസഫായിരുന്നു ഈജിപ്തിൽ അന്ന്. അത്രയും വലിയൊരു ഉയർച്ചയിലേക്ക് ജോസഫ് വന്നത് ആരംഭം തൊട്ടേ ഉയർന്നല്ല, മറിച്ച് താഴ്ചയിൽ അപമാനത്തിൽ പാപം ആരോപിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിച്ച് ദുരിതം അനുഭവിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫ് തൻ്റെ ജീവിതം മുൻപോട്ട് നയിച്ചു. പക്ഷേ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ വചനഭാഗത്ത് നിന്ന്. അതായത് ജോസഫിൻ്റെ കഷ്ടതയിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു, ജോസഫിൻ്റെ ഉയർച്ചയിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കഷ്ടത വന്നപ്പോൾ കർത്താവ് മാറ്റിയില്ല ജോസഫിനെ. ഉയർച്ച വന്നപ്പോഴും ജോസഫിനെ കർത്താവ് കൈവിട്ടില്ല. ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഹല്ലേലൂയ. പരാജയത്തിൽ നമ്മുടെ കൂടെയുള്ള കർത്താവ്, ദുഃഖത്തിൽ നമ്മുടെ കൂടെയുള്ള കർത്താവ്, വിജയത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവ്, അപമാനത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവ്, സമൃദ്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യമാണ് അല്ലെങ്കിൽ വിശ്വാസമാണ് നമ്മൾ വർദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ പരാതി പറയും. ബൈബിളിൽ ഒരു സ്ഥലത്തും ജോസഫ് ഇതിനെക്കുറിച്ച് പരാതി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5 മുതൽ ഈ ചേട്ടന്മാരെല്ലാം അങ്ങനെ തിരിച്ച് ജോസഫിൻ്റെ അടുത്ത് ചെന്ന് ജോസഫുമായിട്ടുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോസഫ് തൻ്റെ ചേട്ടന്മാരോട് പറയുന്ന വാക്കെന്താ? എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ ഒന്നും വേണ്ട. ജീവൻ നിലനിർത്താൻ വേണ്ടി കർത്താവാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ അത്രയും വർഷം, 17 വയസ്സ് തൊട്ട് 30 വയസ്സ്, 34 വയസ്സിലാണ് ജോസഫ് അതിൻ്റെ അധിപനായി മാറുന്നത്. അത്രയും വർഷം ജോസഫ് അനുഭവിച്ച ഈ ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെയും അവിടെ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി, കൂടെ നിന്ന് തൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിനെ കാണാൻ ജോസഫിന് പറ്റി. നമുക്കിന്നെന്താ പ്രശ്നം? നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളിൽ, അപമാനങ്ങളിൽ, രോഗങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന ചില പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെ കർത്താവുണ്ട് എന്ന് വിശ്വാസത്തിലെടുക്കാനോ ബോധ്യപ്പെടാനോ നമുക്ക് പറ്റണില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സംഭവം ദൈവം അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവ് തന്നെയാണ് അതെനിക്ക് അനുവദിച്ച് തന്നത് എന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ, ആ സംഭവത്തെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റണത്?
ജോസഫിനുണ്ടായതൊക്കെ വേദനയാണ്, നിങ്ങളെനിക്ക് വേദന തന്നു, എന്നാൽ കർത്താവ് അത് മഹത്വത്തിന് കാരണമാക്കി. കാരണം എന്താ? കൂടെ ദൈവം ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ആ അപമാനത്തിൽ ദൈവം ഉണ്ടായിരുന്നു, ആ തകർച്ചയിൽ ദൈവം ഉണ്ടായിരുന്നു, ദൈവം അതെ ഉയർത്തി. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1:5 നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. നിന്നോട് കൂടെ, മോശയുടെ കൂടെ എന്ന പോലെ ഞാനുണ്ടായിരിക്കും. ജോഷുവയോട് കർത്താവ് പറയുകയാണ്, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. മോശയുടെ എന്നതുപോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവയ്ക്ക് കൊടുക്കുന്ന വാഗ്ദാനം അതാണ്, നിൻ്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പ്രൈസ് ദ ലോർഡ്. കാരണം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. മോശയുടെ കൂടെ എങ്ങനെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ജോഷുവയ്ക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനം. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1:5 നിൻ്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. മോശയുടെ കൂടെ എന്നതുപോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതൊരു വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. അതേ വാഗ്ദാനമാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാവും. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ മാറ്റം വരുത്തുന്നവനല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1:8-9 ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കും. ജോഷുവ 1:8-9 നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അധരങ്ങളിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം ശ്രദ്ധയോടെ നീ പാലിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം ശ്രദ്ധയോടെ നീ പാലിക്കണം. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. ജോഷുവയുടെ കർത്താവ് പറയാണ്, ജോഷുവയുടെ കർത്താവ് പറയും, നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കും, നിന്നെ ഞാൻ കൈവിടില്ല. നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയിക്കും, നിന്നെ ഞാൻ കൈവിടില്ല. ന്യായപ്രമാണ ഗ്രന്ഥം എന്ന് വെച്ചാൽ വിശുദ്ധ വചനം. അത് നിൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും, കയ്യിലല്ല, അധരങ്ങളിൽ എന്ന് വെച്ചാൽ ഹൃദയത്തിൽ ആ വചനം സൂക്ഷിക്കണം എന്നർത്ഥം. അത് നിൻ്റെ ഹൃദയ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം നീ പാലിക്കാൻ ശ്രദ്ധിക്കണം. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ നിൻ്റെ പ്രവൃത്തികളിൽ നീ വിജയം കൈവരിക്കും. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിൻ്റെ പ്രവർത്തനങ്ങളിൽ നീ വിജയം കൈവരിക്കും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് കർത്താവ് പറയാണ്, നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. 9 അവസാനം പറഞ്ഞിങ്ങനെയാണ്, നീ പരിഭ്രമിക്കരുത്, നീ ഭയപ്പെടരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും. അല്ലേലൂയ. ഒരു മനുഷ്യരോട് ദൈവം പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൻ്റെ ഉദ്യമങ്ങളെല്ലാം വിജയിക്കും, നിന്നെ ഞാൻ കൈവിടുകയില്ല. ന്യായപ്രമാണ ഗ്രന്ഥം നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അവയിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. നീ പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ശക്തനും ധീരനുമായിരിക്കണം. നിന്നോട് കൂടെ നിന്നെ ഞാൻ കൈവിടുകയില്ല. നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. അതാണ് വാഗ്ദാനം. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ കൂടെ നിന്ന് ഇന്നും പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മളിത് വിശ്വസിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്നാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത്. നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട് സഹോദരങ്ങളെ. നമ്മൾ ഏത് ദുഃഖത്തിൽ വീണാലും, ഏത് ദുരിതത്തിൽ വീണാലും, ഏത് സന്തോഷത്തിലാണെങ്കിലും, ഏത് സൗഭാഗ്യത്തിലാണെങ്കിലും നമ്മുടെ കൂടെ കർത്താവുണ്ട്. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. അവിടുന്ന് വാക്കുവ്യത്യാസം കാണിക്കാത്തവനാണ്. നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കും. ജോസഫിൻ്റെ കൂടെ നിന്ന് ദൈവം പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകൻ്റെ 1 1:3-19 സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കുകളിലൊന്നുപോലും വൃഥാവിലാകാൻ കർത്താവ് അനുവദിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. 1 Samuel 3:19 സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
അവൻ്റെ വാക്കുകളിൽ ഒന്നുപോലും വൃതാവിലാകാൻ പാഴായിപ്പോകാൻ ദൈവം അനുവദിച്ചില്ല. അപ്പോൾ നോക്കിയ സഹോദരങ്ങളെ, എന്തുമാത്രമാണ് ദൈവം ആ കൂടെ നിന്ന് പ്രവർത്തിച്ചത്! സാമുവൽ പ്രവാചകൻ്റെ വാക്കുകളിൽ ഒന്നുപോലും പാഴായിപ്പോകാൻ നമ്മുടെ ദൈവം അനുവദിച്ചില്ല. അവൻ വളർന്നു വന്നു, അവൻ്റെ കൂടെ നമ്മുടെ ദൈവം ഉണ്ടായിരുന്നു. അല്ലേലൂയ! നമ്മുടെ ജീവിതയാത്രയിൽ ഇതുപോലെ നമ്മളെ കൂടെ നിന്ന്, നമ്മുടെ വാക്കുകൾ പാഴായിപ്പോകാതെ, നമ്മുടെ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടു പോകാതെ, നമ്മുടെ പ്രവൃത്തികൾ പരാജയപ്പെട്ടു പോകാതെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സദാസമയം ഊണിലും ഉറക്കത്തിലും, നമ്മുടെ യാത്രയിലും, നമ്മുടെ കിടപ്പിലും ഇരിപ്പിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ! ദുരിതങ്ങളിൽ മാത്രമല്ല, സന്തോഷങ്ങളിലും അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. ആനന്ദത്തിൽ മാത്രമല്ല, ക്ലേശങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലയിലും നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ബോധ്യം എന്താണ്? നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ കൂടെ ഞാനുണ്ട്. നീ ചെയ്യുന്ന പ്രവൃത്തികൾ നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ കൂടെ കർത്താവുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോട് പറയണം, കർത്താവെ നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം, കർത്താവെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ ജോലി ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം. കാരണം അവിടുന്ന് നമ്മളെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുകയല്ല, അവിടുന്ന് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ജോസഫ് ജയിലിൽ കിടന്ന് കഷ്ടത അനുഭവിച്ചപ്പോൾ ആ കൂടെ നിന്ന കർത്താവും ആ കഷ്ടതയോട് ചേർന്ന് ഈ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? മോശ യാത്ര ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴിയുന്ന കാനാൻ ദേശത്തേക്ക് നയിച്ചപ്പോൾ മോശയുടെ കൂടെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ കരബലം നൽകിക്കൊണ്ട് കൂടെ നിന്നില്ലേ? 40 വർഷം ആ ജനത്തെ മരുഭൂമിയിലൂടെ നയിക്കാൻ ഈ മോശയുടെ കരങ്ങൾക്ക് ബലം നൽകിയത് കൂടെ ഉണ്ടായിരുന്ന ഈ കർത്താവല്ലേ? ഇസ്രായേൽ ജനം മോശയെ കുറ്റപ്പെടുത്തിയപ്പോഴും മോശയുടെ കൂടെ കർത്താവ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന എത്രയോ അത്ഭുതങ്ങൾ മോശയിലൂടെ ദൈവം ചെയ്തു. അതിനുശേഷം ജോഷുവ പ്രവാചകൻ വരുമ്പോഴും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? ജോഷുവയുടെ കൂടെ കർത്താവ് നിന്ന്, ഞാനാണ് ഇവനെ നിങ്ങളെ നേതാവാക്കിയത്, ഞാനിവൻ്റെ കൂടെയുണ്ട് എന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് കർത്താവ് സാക്ഷ്യപ്പെടുത്തി, സാക്ഷ്യം നൽകി. പ്രിയപ്പെട്ടവരെ, ഓരോ ക്രിസ്ത്യാനി ഇത് മനസ്സിലാക്കണം. വിജാതിയർ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിനെ കാണും. അല്ലേലൂയ! നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ, നമ്മളിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കൂടെയുള്ള കർത്താവിനെ വിജാതിയർക്ക് മനസ്സിലാവും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമ്മൾ അപമാനത്തിൽ പെടുമ്പോഴോ നിന്ദനത്തിൽ പെടുമ്പോഴോ അത് വലിയൊരു വിജയമായിട്ട് അവർ ആഘോഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കഴിഞ്ഞ് മഹത്വത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണുമ്പോൾ അവർ പറയും, ഇവൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. പൊത്തിഫറിന് മനസ്സിലായി, ജോസഫ് അടിമയാണെങ്കിലും അവൻ തൊടുന്നതെല്ലാം വിജയിക്കുകയാണെന്ന് പൊത്തിഫറിന് മനസ്സിലായി. അപ്പോൾ പൊത്തിഫർ ചെയ്തതെന്താണെന്നറിയാമോ? എല്ലാത്തിൻ്റെ അധികാരം ജോസഫിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതെല്ലാം അവിടുന്ന് ശുഭമാക്കുന്നുവെന്നും പൊത്തിഫറിന് മനസ്സിലായി. വചനം എഴുതി വെച്ചിരിക്കുകയാണ്, പൊത്തിഫറിന് മനസ്സിലായി. അങ്ങനെ വിജാതിയർക്ക് മനസ്സിലാവും, നമ്മൾ കാര്യം അടിമയാണെങ്കിലും അവൻ്റെ കൂടെ കർത്താവുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ചിലപ്പോൾ ദരിദ്രരായിരിക്കാം, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം, ഒന്നിനും കഴിവില്ലാത്തവരായിരിക്കാം, എങ്കിലും നമ്മുടെ കൂടെ കർത്താവുണ്ട് എന്ന സത്യം നിങ്ങൾ മറക്കരുത്. പ്രൈസ് ദ ലോർഡ്. ആ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ശുഭമായി ഭവിക്കും. സാമുവേലിൻ്റെ ഒരു വാക്കുവേലും പാഴായി പോകാൻ ദൈവം അനുവദിച്ചില്ലല്ലോ. കാരണം എന്താ? അതുപോലെ ദൈവം ഈ സാമുവേലിൻ്റെ കൂടെ അങ്ങോട്ട് നിന്നു, അങ്ങോട്ട് വിജയം കൊടുത്തു. തൊഴുന്നതെല്ലാം അവന് വിജയം, പറയുന്നതെല്ലാം അതുപോലെ അങ്ങോട്ട് സംഭവിച്ചു. ഹല്ലേലൂയ! എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെയും ഇതുപോലെ ഈ ദൈവമുണ്ട്, ഈശോയുണ്ട്. നമ്മുടെ യാത്രയിൽ, നമ്മുടെ രോഗത്തിൽ, നമ്മുടെ കഷ്ടതയിൽ, ഞെരുക്കത്തിൽ ദൈവമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി നമ്മുടെ ജീവിതത്തെ കാഴ്ചവെക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ! മറ്റൊരു വചനം നമ്മൾ ശ്രദ്ധിക്കുന്നത് സാമുവേൽ പ്രവാചകൻ്റെ 1:18 1 സാമുവേൽ 18:12 കർത്താവ് തന്നെ വിട്ട് ദാവീദിൻ്റെ കൂടെയാണെന്നുള്ള കാര്യം സാവൂലിന് മനസ്സിലായി. ശ്രദ്ധിച്ചേ, അതായത് എപ്പോഴാണ് കർത്താവ് തൻ്റെ കൂടെ നിന്ന് പോയത് എന്ന് സാവൂലിന് തിരിച്ചറിയാൻ കഴിയുകയാണ്. കർത്താവ് തന്നെ വിട്ട് ദാവീദിൻ്റെ കൂടെയാണെന്ന് സാവൂലിന് മനസ്സിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആ സമയത്ത് സാവൂലിന് വളരെ വേദന ഉണ്ടാവുകയാണ്. എപ്പോഴാണ് ഒരു വ്യക്തിയെ കർത്താവ്
മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് എപ്പോഴാണ് കർത്താവ് മാറിപ്പോയത്, അത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ കർത്താവ് ഇതുപോലെ പ്രവർത്തിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നീ ന്യായപ്രമാണ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രവർത്തിക്കാതെ വരുമ്പോൾ, നിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന വചനങ്ങളെയും കൽപ്പനകളെയും വിശ്വാസ സത്യങ്ങളെയും അവഗണിച്ച് ഈ ലോകത്തിൻ്റേതായ കാഴ്ചപ്പാടിലൂടെ നീ മുൻപോട്ട് പോകാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു കാര്യം ഓർത്തോ, കർത്താവ് നിന്നിൽ നിന്ന് മാറി നിൽക്കും. സാവൂളിനെ വിട്ട് കർത്താവ് ഇപ്പോൾ ആരുടെ കൂടെയായി? ദാവീദിൻ്റെ കൂടെയായി. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഇതൊന്ന് ചിന്തിക്കും, നല്ലതാണ്. ഇന്ന് നിൻ്റെ കൂടെ കർത്താവുണ്ടോ? അതോ നിന്നെ വിട്ട് അയൽക്കാരൻ്റെ കൂടേക്ക് കർത്താവ് മാറിയോ? മറ്റുള്ളവരുടെ കൂടേക്ക് കർത്താവ് മാറിയോ? അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചെപ്പോഴും നീ എന്തും പ്രവർത്തിച്ചാൽ കർത്താവ് കൂടെ നിൽക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കരുത്. ഹല്ലേലൂയ. അതാണ് ജോശുവ പ്രവാചകനോട് കർത്താവ് കൃത്യം പറഞ്ഞത്, നിൻ്റെ ഉദ്യമങ്ങളെല്ലാം നിന്നെ ഞാൻ വിജയിപ്പിക്കും, പക്ഷേ ന്യായപ്രമാണ ഗ്രന്ഥം നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം, അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. എന്നിട്ടാണ് പറഞ്ഞത്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നീ പേടിക്കുകയോ സംഭ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ആ കൂട്ടുകെട്ടിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റണില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോ, ന്യായപ്രമാണ ഗ്രന്ഥം അഥവാ വിശുദ്ധ വചനം, ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പാലിച്ച് കർത്താവിനോട് കൂട്ടുചേർന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണുണ്ടോ? അതോ കർത്താവിനെ ഉപേക്ഷിച്ച് തിരുവചനങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ പാലിക്കാൻ പറ്റാതെ ലോകത്തിൻ്റേതായ കാര്യങ്ങളിലും ആശയങ്ങളിലും മനസ്സുടക്കി നമ്മൾ നമുക്കിഷ്ടമുള്ളൊരു ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്? പ്രൈസ് ദ ലോർഡ്. സാവൂളിനെ വിട്ട് കർത്താവ് ദാവീദിന് കൂടെയാണെന്ന് സാവൂളിന് മനസ്സിലായി. നിനക്കിത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? മനസ്സിലാക്കാൻ നിസ്സാര കാര്യമുള്ളൂ. ദൈവവചനം അനുസരിച്ചാണോ ജീവിതം പോണത്? സഭയുടെ വിശ്വാസ സത്യങ്ങളും പ്രബോധനങ്ങളും അനുസരിച്ചാണോ മുന്നോട്ട് പോണത്? സഭയുടെ കൂട്ടായ്മയിലാണോ മുന്നോട്ട് പോണത് എന്ന് ചിന്തിച്ചാൽ മതി കർത്താവ് കൂടെ ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവും. കർത്താവ് കൂടെ ഇല്ലെങ്കിലോ, സാവൂള് പിന്നെ വലിയ പരാജയത്തിലേക്കും അതിൻ്റെ അവസാനം ആത്മഹത്യയിലേക്കും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാവീദ് വലിയ വിജയത്തിലേക്കും, ദാവീദ് ചെല്ലുന്നിടത്തെല്ലാം വിജയമുണ്ടാകുന്ന വിധത്തിൽ കർത്താവ് ദാവീദിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടുന്ന് നിന്നെ ഉപേക്ഷിച്ച് പോകുന്ന ആളല്ല, മറിച്ച് നീ അവിടുത്തെ ഉപേക്ഷിച്ച് കളയുകയാണ്. ഹല്ലേലൂയ. അതിന് കാരണം ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുമ്പോൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന് കർത്താവിനെ നമ്മൾ മാറ്റുന്നു. കർത്താവ് മാറിപ്പോവല്ല, നമ്മൾ മാറ്റിക്കളയുകയാണ്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ അനുതാപത്തോടെ മടങ്ങി വരുമ്പോഴോ, വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ദൈവം വരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വിജയം നൽകുന്ന യോദ്ധാവ്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന കർത്താവ്, നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നമുക്ക് ആ കർത്താവിനെ വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ആ കൂടെ കർത്താവിൻ്റെ കൂടെ പ്രവർത്തിച്ച്, കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്ത്, അവൻ നമുക്ക് നൽകുന്ന വിജയവും സന്തോഷവും ദുരിതവും ക്ലേശവും ഒക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് നിത്യത കൈവരിക്കാൻ ഇടയാകട്ടെ. ദൈവം അതിന് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരും ഈ വചനം കേട്ട് ഓരോരുത്തരും ചിന്തിക്കണമേ, കൂടെ കർത്താവുണ്ടോ അതോ കർത്താവിനെ നിങ്ങൾ മാറ്റി നിർത്തിയോ? കൂടെ കർത്താവുണ്ടോ അതോ കർത്താവിനെ നിങ്ങൾ മാറ്റി നിർത്തിയോ? മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്ഷണിക്കുക. ഇതാ വാതിക്കൽ വന്ന് അവിടുന്ന് മുട്ടുന്നു, നീ തുറന്നു കൊടുത്താൽ അകത്തേക്ക് വരും, ഒരുമിച്ച് പോകാം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ദൈവം നിങ്ങളെ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ അനുഗ്രഹിക്കുകയും കർത്താവിനെ കൂടെ നിർത്തിയുള്ള ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.